ഏവർക്കും ഒരിക്കൽ കൂടി സൂപ്പർ ഐഡിയാസിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്ക് സോറി വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്സപ്പിൻ്റെ ഹാക്സ് മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് ട്രിക്സ് അല്ല. ട്രിക്സുകളെ പറ്റി അറിയാനാന്ന് വെച്ചാൽ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. ഓക്കെ, അതായത് എങ്ങനെയാണ് വാട്സപ്പിലൂടെ ഗെയിമും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുക, എങ്ങനെ ഇറ്റാലിക്കിലും ബോണ്ടിലൊക്കെ ആയിട്ട് എഴുതുക, അതിനെ പറ്റിയിട്ടൊക്കെ വേറെ വീഡിയോ ഉണ്ട്. വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഹാക്കിങ് മാത്രമേ ഉള്ളൂ, ഓൺലി ഹാക്കിങ്. വാട്സപ്പിൻ്റെ എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന്, വാട്സപ്പ് അക്കൗണ്ടുകൾ എങ്ങനെ ഹാക്ക് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറേ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസും പ്രോസസ്സുകളൊക്കെയാണ്. അതിനെ പറ്റി വേറെ ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ngrok, മെറ്റാസ്പ്ലോയിറ്റ്, അതുപോലെ തന്നെ പിന്നെ ഉബണ്ടു വന്നിട്ട് ഉബണ്ടു OS ആയിട്ടല്ല, വിർച്വൽ മെഷീനിലൊന്നല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് വിൻഡോസിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് അത് ഞാൻ വേറൊരു വീഡിയോൻ്റെ അപ്പാണ് ഇട്ടേക്കുന്നത്. അതായത് ഫേസ്ബുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് കേട്ടില്ല, ആ വീഡിയോയും പിന്നെ ഈ ഒരു ഉബണ്ടുവിൻ്റെ വീഡിയോയും രണ്ടും ഒരൊറ്റ വീഡിയോയിലാണ് ഇട്ടേക്കണേ. ഈ ഒരു മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്കറിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിലെ ട്യൂട്ടോറിയൽ സെക്ഷനിലെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാത്തിൻ്റെയും പറ്റിയിട്ടുള്ള ലിങ്ക്സും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 5 ഹാക്സ് ഹാക്കിങ്ങും ഈ 5 ഹാക്കിങ്ങും ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതാണെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് സമയം ബെല്ലൈക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ടെർമക്സ് തുറക്കുക, അതിൽ /ngrok /tcp/4 എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ngrok ഹോസ്റ്റ് ആവും. അപ്പോൾ ആ ഹോസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ടാബ് തുറന്നിട്ട് അവിടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്കിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഫയലിൻ്റെ അകത്ത് കയറിയെന്ന് കൊണ്ടുവേണം ബാക്കിയുള്ള കമാൻഡ്സൊക്കെ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെറ്റാസ്പ്ലോയിറ്റ് ഹോമിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓക്കെ, ഇനി അതിന് ശേഷം ഈ ഒരു വലിയ കമാൻഡ് ലൈൻ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പോർട്ട് ഷോൺ ഇൻ ngrok എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അതായത് നേരത്തെ ngrok കൊടുത്തിട്ടുള്ള ഒരു പോർട്ട് നമ്പർ ഉണ്ട്, ആ ഒരു പോർട്ട് നമ്പർ വേണം നമ്മൾ ഈ വലിയ കമാൻഡ് ലൈൻ അടിക്കുമ്പോൾ അവിടെ ആ ഒരു നമ്പർ വേണം അടിക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു ഏറ്റവും വലിയ കമാൻഡ് ലൈനിൽ ഉള്ള ആ ഒരു എൽ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ 4 4 കൊടുത്തതല്ലാണ്ട് വേറൊരു നമ്പറും കൂടി ഉണ്ട്, ആ നമ്പറാണ്. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറസ് ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ആയ വൈറസ് നമ്മുടെ ഏത് ഡിവൈസിക്കാണോ നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിൽ ഈ ആപ്പ് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, അത് തുറക്കും കൂടി വേണം. ഓക്കെ, തുറന്നതിന് ശേഷം നെറ്റിലേക്ക് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് നെറ്റ് വഴിയാണ് മൊത്തം ഹാക്കിങ്, അപ്പോൾ നെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം, അതൊന്ന്. ഇനി നമുക്ക് മെറ്റാസ്പ്ലോയിറ്റ് തുറക്കാം. അതിനായിട്ട് നമുക്ക് ടെർമക്സ് തുറന്നിട്ട് അതിൽ /msf console എന്ന് ടൈപ്പ് ചെയ്യുക. ഇതല്ലാതെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ടൈപ്പ് ചെയ്തത്. /msf console ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റാസ്പ്ലോയിറ്റ് ലോഡാകും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റ് ലോഡായതിന് ശേഷം നമുക്ക് മൾട്ടി ഹാൻഡലറും അതുപോലെ തന്നെ ഏതാണ് പേലോഡ്, ഇത് ലിസ്നറാണ്, ആ വൈറസിനെ നമ്മൾ ലിസൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് ആ ഒരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ കമാൻഡ് ലൈൻസ് എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേലോഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ യാതൊരു കാരണവശാലും നേരത്തെ ക്രിയേറ്റ് ചെയ്ത ngrok
കട്ട് ചെയ്യാൻ പാടില്ല, അതായത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അത് ഓൺലൈനിൽ എപ്പോഴും നിന്നുകൊണ്ടിരിക്കണം. അത് ഓൺലൈനിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോയിറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്കായതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു വൈറസ് വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറാണോ ഹാക്ക് ചെയ്യേണ്ടത് അതൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ കയറിയിട്ട് ഒന്ന് സൈനപ്പ് ചെയ്യുക. അതായത് സൈനപ്പ് ചെയ്യല, ജസ്റ്റ് ലോഗിൻ ചെയ്യുക ആ ഒരു നമ്പർ അടിച്ചിട്ട്. അപ്പോൾ ആ നമ്പറേക്ക് ഒരു OTP ചെല്ലും. അപ്പോൾ ഹാക്ക് ചെയ്യപ്പെടേണ്ട ഫോണിലേക്ക് ആയിരിക്കും ആ OTP ചെല്ലുക. അതിലായിരിക്കും നമ്മളുടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് മുഖേന നമുക്ക് ആ ഒരു മെസ്സേജ് മോഷ്ടിക്കാൻ ആയിട്ട് സാധിക്കും. മലയാളത്തിൽ പച്ച മലയാളത്തിൽ മോഷ്ടിക്കുക എന്ന് പറയാം ഇതിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റാസ്പ്ലോയിറ്റിൽ തുറന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോയിറ്റ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെറ്റെല്ലാം കുറവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു ഡിവൈസും ഹാക്ക് ചെയ്യപ്പെടേണ്ട ഡിവൈസും നമ്മുടെ ഡിവൈസായിട്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡംപ് അണ്ടർസ്കോൾ SMS എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, എന്നാൽ കണക്ഷൻ കണക്റ്റ് ആയതിനു ശേഷം മാത്രം ഈ ഒരു കമൻ്റ് ലൈൻ മാത്രം അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഫോണിലേക്ക് വന്നിട്ടുള്ള എല്ലാ SMSഉം നമുക്ക് കിട്ടും. അത് ഡൗൺലോഡായിട്ട് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്ത് ഈ ഒരു ഡംപ് SMS എന്ന് പറയുന്നത് കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് തുറക്കാനായിട്ട് നമുക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ പാക്കേജ് വന്നിട്ട് PKG ഇൻസ്റ്റാൾ VIM അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമാണ്. അത് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു കമാൻഡ് ലൈൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഡംപ് SMS എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയലിൻ്റെ ഉള്ളിലാണ്. ആ ഫയൽ തുറക്കാനാണ് ഇപ്പോൾ ഈ വിം എന്ന് പറയുന്ന ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വിം SMS ഡം പിന്നെ ആ ഒരു ഫയൽ നെയിം ഒരു നമ്പറായിരിക്കും. ആ ഒരു ഫയൽ നെയിം .txt എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഹാക്കഡായി അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വാട്സപ്പിൻ്റെ ആ ഒരു വെരിഫിക്കേഷൻ കോഡ്. ആ ഒരു കോഡ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫോൺ നമ്പർ മാറ്റി പുതിയ പാസ്വേഡ് അതിനുള്ളിൽ സെറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് ആളിനെ ആക്കാം. സോ ഇറ്റ്സ് ഹാക്കഡ്. അപ്പോൾ അടുത്ത മെത്തേഡ് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലിസ്നറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ലിസ്നർ ജസ്റ്റ് എക്സ്പ്ലോയിറ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫയലിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി CD/SD card എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു ഫോണിൻ്റെ ഉള്ളിലുള്ള ഫയലുകളിലേക്കാണ് നമുക്ക് തപ്പിപ്പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വാട്സപ്പിൻ്റെ ഉള്ള ഡാറ്റാബേസിൻ്റെ ഉള്ള ഫയലാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ CD/SD storage എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഫോണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫോണുകൾക്കെല്ലാം ഒരു ID ഉണ്ടായിരിക്കും. അതായത് ഇൻറ്റേർണൽ മെമ്മറിക്കെല്ലാം ID ഉണ്ടായിരിക്കും. അത് LS എന്ന് വെറുതെ ജസ്റ്റ് CD/SD storage അടിച്ചതിന് ശേഷം LS എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്താണ് ആ കോഡ് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം CD 383 അങ്ങനെ പറഞ്ഞൊരു നമ്പർ എഴുതി കാണാം. അതൊന്നുമില്ല, ഇൻറ്റേർണൽ മെമ്മറിയുടെ ഒരു എൻട്രി കോഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുള്ളിലാണ് ബാക്കിയുള്ള നമ്മുടെ എല്ലാ ആൻഡ്രോയിഡിൻ്റെ ഉള്ളിലത്തെ ഫയൽസും വരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ CD WhatsApp എന്ന് അടിക്കുക. അതിനുശേഷം CD DataBase എന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫയല് നമുക്ക് കോപ്പി ചെയ്യുക, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ ഒരു ഏതാണോ ആ ഫയൽ നെയിം, ആ നെയിം അവിടെ അടിക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഫയല് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കമാൻഡുകളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഫയല് ഡൗൺലോഡ് ആയതിന് ശേഷം നമുക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ക്രിപ്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് അവരുടെ ആ ഒരു മെസ്സേജസ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കമാൻഡ് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഞാൻ കൂടെ ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങളെല്ലാം പറയാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കമാൻഡ് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. നിങ്ങൾ ഇത് വിൻഡോ ഡെസ്ക്ടോപ്പിലാണ് ചെയ്യുന്നത്, ആൻഡ്രോയിഡിലോ മറ്റുള്ള ഡിവൈസുകളിലോ അല്ല, ലിനക്സിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വിൻഡോസിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗിറ്റ് ക്ലോണിൻ്റെ ഒരു ലിങ്ക്, അതായത് ഈ ഒരു QRL Jacking എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഗിറ്റ് ക്ലോണിന് ടൈപ്പ് ചെയ്യുക, ആ ഒരു URL ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഫയർഫോക്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫയർഫോക്സിൻ്റെ ഈ ഒരു add-on നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ക്യു ആർ എൽ ചെക്കിങ് നേരത്തെ ഡൗൺലോഡ് ചെയ്തു, ഞാൻ ഗിറ്റ് ഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു പറഞ്ഞാൽ അത് തുറക്കുക, അതിന് ഗിറ്റ് ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് അതിനുശേഷം ആ ഒരു യു ആർ എൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ അങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം സി ഡി ക്യു ആർ എൽ ചെക്കിങ് എന്ന് ടൈപ്പ് ചെയ്യാൻ എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഫയലിൻ്റെ ഉള്ളിൽ ഒക്കെ നമ്മൾ കയറിയ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം. അതിൻ്റെ ഉള്ളിൽ സി ഡി അതായത് ക്യു ആർ എൽ ചെക്കിങ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫയലിൻ്റെ ഉള്ളിലേക്ക് കയറുക. സി ഡി ആ ഒരു ജസ്റ്റ് കമാൻഡ് ലൈൻ ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് പി ഐ പി ഇൻസ്റ്റാൾ ആർ റിക്വയർമെൻറ്റ്സ് ഡോട്ട് എക്സ് സി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സിൻ്റെ എൻവയോൺമെൻറ്റ് സെറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ ലിനക്സിലാണ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. വിൻഡോസിൽ യൂസ് ചെയ്യാവുന്നതാണ്. വിൻഡോസിൽ ഉബുണ്ടുവിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഒരു ടെർമിനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയതായിട്ട് വിൻഡോസ് ടെന്നിൽ അത് കൊണ്ടുവന്നതാണ്, വിൻഡോസ് ടെന്നിൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് ഡുവൽ ബൂട്ടായിട്ടൊന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് ഉബുണ്ടു റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ വേറെ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് അതായത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഫേസ്ബുക്ക് നമുക്ക് ഹാക്ക് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടായിരുന്നു. ആ വീഡിയോൻ്റെ അകത്ത് തന്നെയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഈ വിൻഡോസിൽ എങ്ങനെ ഈ ഉബുണ്ടുവിൻ്റെ കാര്യങ്ങളൊക്കെ റണ് ചെയ്യിക്കുകയാണ്, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എൻവയോൺമെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ സെറ്റ് ആവും. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു സെറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റും കാര്യങ്ങളും സെറ്റ് ആവുകയാണ്, ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് പൈത്തൺ ജസ്റ്റ് ഡാറ്റ ഹാക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ പൈത്തൺ ക്യു ആർ എൽ ജാക്കർ ഡോട്ട് പൈ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം നമുക്ക് ആ സ്ക്രിപ്റ്റ് കണ്ടാവും. അപ്പോൾ ഇനി എന്തുട്ടാണ് ഏതാണ് ചോദിക്കുന്നത്, നമുക്ക് ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ് ബാങ്ക് അക്കൗണ്ട് ഒന്നല്ല. അപ്പോൾ ഒന്നെന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോദിക്കും ഏത് മെസ്സഞ്ചർ ആണെന്ന്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, വൺ ദെൻ എൻ്റർ. സോ പിന്നെ ഡിഫോൾട്ട് പോർട്ട് അവർ തരുന്ന പോർട്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എക്സ്റ്റേണൽ ഐ ടി ഹാക്ക് ചെയ്യണമെങ്കിൽ പോർട്ട് ഫോർവേഡ് ചെയ്യണം. അതിപ്പോൾ ഓക്കെ, അത് നമുക്ക് ngrok ഉപയോഗിച്ചും ലോക്കലായിട്ട് പോർട്ട് ഫോർവേഡിങ് കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന എച്ച് ടി ടി പി ലോക്കൽ ഹോസ്റ്റ് 1337 എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് നമ്മൾ വിക്ടിമിന് സെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരനെയാണോ ഹാക്ക് ചെയ്യേണ്ടത് അവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്സപ്പ് വെബിൻ്റെ ആ ഒരു ക്യു ആർ എൽ കോഡ് അയാൾക്ക് ലഭിക്കുന്നതാണ്. അത് അയാൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് വെബിൽ പോയിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അങ്ങനെ തന്നെ ഹാക്കേഴ്സ് ബ്രൗസറിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഹാക്കേഴ്സ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നതാണ്, അതിലേക്ക് ആ ഒരു ആളുടെ അക്കൗണ്ട് അങ്ങനെ തന്നെ ലഭിക്കുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്, ജസ്റ്റ് ഹാക്ക്ഡ്. ഈ ഒരു മെത്തേഡിനായിട്ട് നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്നത് രണ്ട് ഡിവൈസാണ്. ഒരു ഡിവൈസിൽ വാട്സപ്പ് ബ്രൗസ് ചെയ്യാനും, അതേപോലെ തന്നെ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യേണ്ട ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്നത്. ഹാക്ക് ചെയ്യേണ്ട ഡിവൈസിൽ വാട്സപ്പ് വെബ് തുറക്കുക, അതുപോലെ തന്നെ മറ്റേ ഡിവൈസിൽ വാട്സപ്പ് വെബ് ബ്രൗസ് ചെയ്യുക. അത് ആ ബ്രൗസ് ചെയ്യേണ്ടത് ഫോണുകളിലാണ് ബ്രൗസ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡിലിട്ടിട്ട് വേണം ബ്രൗസ് ചെയ്യാൻ, എന്നാൽ മാത്രമേ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഹാക്ക് ചെയ്യേണ്ട ഡിവൈസിൽ നിന്ന് ആ വാട്സപ്പ് അക്കൗണ്ട് അങ്ങനെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് ഓൾഡസ്റ്റ് മെത്തേഡാണ്, എന്നാലും ഹാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മെത്തേഡിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് കിടക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് SS7 അറ്റാക്കാണ്. SS7 അറ്റാക്ക് എന്ന് പറയുന്നത് സിഗ്നലിംഗ് സിസ്റ്റം 7 അറ്റാക്കാണ്. അതായത് ഇത് ഭയങ്കര ക്രൂഷ്യൽ അറ്റാക്കാണ്, ഇല്ലീഗലാണ്, കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ പറയാത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യാം, മെസ്സേജസ് ടാപ്പ് ചെയ്യാം, എല്ലാതും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംബന്ധിച്ച് SS7 എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോളാണ്, നമ്മുടെ ഫോൺ വിളിക്കുന്നതിൻ്റെയും ഇതിൻ്റെ എല്ലാം കാര്യം പ്രോട്ടോകോളാണ്. ഇതിനായി ആവശ്യമായി വേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാൽ, ഫോൺ നമ്പറും ഫോൺ നമ്പറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും പിന്നെ സെർവർ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ജസ്റ്റ് ഫോൺ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അയാളുടെ ലൊക്കേഷൻ എവിടെയാണ് അയാൾ നിൽക്കുന്നത്, ആ പെർഫെക്റ്റ് ലൊക്കേഷൻ, അയാളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ അയാളുടെ ഫോൺ കോൾ ടാപ്പ് ചെയ്യാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഉള്ളിൻ, സിക്പ്ലോയിറ്റർ തുടങ്ങിയ സോഫ്റ്റ്വെയർസ് എല്ലാം ഇതിനായി യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് സമീപം ബെല്ലൈക്കണമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റ് ഇറക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയെ വീണ്ടും ഞാൻ വരും. നന്ദി, നമസ്കാരം.